പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിലെ കോറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. സ്ഥലം സന്ദർശിച്ച ശേഷമാണ് നടപടി. അതേസമയം കോറിയിലേക്ക് വന്ന ലോറികൾ തിങ്കളാഴ്ച രാവിലെ നാട്ടുകാർ തടഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊണ്ടിയന്നൂരിൽ പ്രവർത്തനമാരംഭിച്ച കോറിക്കെതിരെ കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതിയിൽ പരാതി ഉയർന്നിരുന്നു. ജനവാസ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച കരിങ്കൽ കോറിക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഇതിനിടയിൽ കോറിയിൽ പാറ പൊട്ടിക്കൽ ആരംഭിച്ചു. തുടർന്ന് കല്ലുകൾ കയറ്റിപ്പോവുകയും ചെയ്തു. ഇതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോറി വിരുദ്ധ ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം കൂടുതൽ കടുപ്പിച്ചത്. തിങ്കളാഴ്ച കോറിയിലേക്ക് വന്ന വാഹനങ്ങൾ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500 പേർ രാവിലെ മുതൽ റോഡിൽ നിലയുറപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. തുടർന്നാണ് തഹസിൽദാർ ബിന്ദു, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്തു മുഹമ്മദ് എന്നിവരടങ്ങുന്ന റവന്യൂ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധിച്ചത്. വനം വകുപ്പിന്റെ സ്ഥലത്തിലൂടെ ആദ്യം കോറിയിലേക്കുള്ള വഴിവെട്ടിയെന്ന പരാതിയെ തുടർന്ന് വനം വകുപ്പ് സംഘം സ്ഥലം അളന്ന് വഴി അടച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കോറിയിലേക്ക് പുതിയ വഴി വെട്ടിയിരിക്കുകയാണ്. ഭൂരേഖയിൽ പറഞ്ഞ പ്രകാരമല്ല നിലവിൽ വഴി ഉണ്ടാക്കിയിട്ടുള്ളതെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി പറഞ്ഞു. താൽക്കാലികമായി കോറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചതായും അവർ അറിയിച്ചു. പ്രദേശത്ത് കോറിയുടെ പ്രവർത്തനം മൂലം കേടുപാടുകൾ സംഭവിച്ച വീടുകളും സംഘം പരിശോധിച്ചു. നിയമവിരുദ്ധമായി സമ്പാദിച്ച കോടതി ഉത്തരവിന്മേലാണ് കോറി നടത്താൻ ഉടമ ശ്രമിക്കുന്നതെന്നും എന്ത് വില കൊടുത്തും ജനാധിപത്യപരമായ സമരത്തിലൂടെ കോറിയുടെ പ്രവർത്തനത്തെ നേരിടുമെന്നും കോറി വിരുദ്ധ ജനകീയ പ്രക്ഷോഭ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഒരു കാര്യം തറപ്പിച്ചു പറയാം, ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഈ വന്ന ആളുകൾ, നിരവധി ആളുകൾ രാവിലെ മുതൽ വന്നു. ചില ആളുകൾ വ്യക്തിപരമായ തിരക്കുകൾ കൊണ്ട് ചിലർക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇതുവരെ സ്ത്രീകളും കുട്ടികളും അടക്കം, സ്കൂളൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളടക്കം ഇവിടെ നിൽക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ഇവിടെ ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തത് വലിയ ഒരാവേശമാണ് ഇവിടുത്തെ ജനങ്ങൾക്കാകെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേ നിലയിൽ തന്നെ നമ്മുടെ പോരാട്ടം നിയമപരമായും അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്ത് കൃത്യമായ പരാതികളും മറ്റും നൽകിക്കൊണ്ടുള്ള ആ നിലയിലുള്ള ഇടപെടലും ആവശ്യമെങ്കിൽ ഇനിയും ഒരു വീരേന്ദ്രകുമാരൻ വിചാരിച്ച് പോലീസ് പ്രൊട്ടക്ഷനായി ഇതിന് വന്നാലും നമ്മുടെ ജനാധിപത്യപരമായ പ്രതിഷേധം അതന്നെ ഞങ്ങൾ പറയുന്നത്. അവിടെ അടിച്ചു പൊളിക്കലോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് വരണ വണ്ടിയുടെ ചില്ല് തകർക്കലോ ഒന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ ഈ കോറിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഏതൊക്കെ നിലയിൽ അധികൃതരെ അറിയിക്കാൻ വേണ്ടി കഴിയുമോ അതിന് ഈ ജനകീയ സമിതി ആദ്യാവസാനം ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.